വനജേ അലക്കലൊക്കെ കഴിഞ്ഞോ? ഏ ശ്രീജിയോ, അലക്കൽ കഴിഞ്ഞു ശ്രീജേ? നീ അവിടെ പോ രാവിലെ തന്നെ. ഞാനേ ജിഷന്റെ വീട്ടിലേക്ക് പോയതാണേ. അവളുടെ മോന്റെ കല്യാണം രണ്ടാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. ആ പെണ്ണിനെ ഒന്ന് കാണാൻ പറഞ്ഞിട്ട് പോയതാ. എന്തു കോലോ അത്! മെലിഞ്ഞുണങ്ങി എല്ലും കോല് പോലുണ്ട്, ഒരു കോണവുമില്ലേ കാണാൻ. എന്തു കോലോ അത്! ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. ദാരുണ്ടാക്കിയ കല്യാണമാണ്, എന്തു കോലോ അത്! ഉണങ്ങിയെങ്ങാണ്ട് കോല് മേൽ തുണിഞ്ഞിട്ടേ പോലെ ഉണ്ട്. പെൺകുട്ടികളെ അല്പം തടിയൊക്കെ വേണ്ടേ? ഇതൊരുമാതിരി ഉണങ്ങിയെങ്ങാണ്ട്. ഇതെന്ത് പെണ്ണാത്! ഇതൊക്കെ പ്രസവിക്കോ? ശരിയല്ലേ, ഇതൊക്കെ തടിക്കണമെങ്കിൽ വല്ല മരുന്നും കുത്തി വെക്കേണ്ടി വരും. ഇതൊന്നും കുത്തി വെച്ചെടുത്ത് അടിക്കുന്ന തോന്നുന്നില്ല. ഇതുപോലെ തുണിയും കെട്ടി വെക്കേണ്ടി വരും. എന്താണ്, രണ്ടാളും കൂടി നല്ല ചിരിയാണല്ലോ. എന്താ എന്നോട് മറി? എടാ, നീ രമേശിന്റെ പെണ്ണിനെ കണ്ടില്ലേ? അവ രണ്ടു കൊല്ലം പ്രേമിച്ചിട്ടുണ്ട്, ഈ പെണ്ണിന് തന്നെയാണെടാ. ആ കുട്ടിക്ക് എന്താ പ്രശ്നം? അത് നല്ല കുട്ടിയാണല്ലോ. നീ ഈ പെണ്ണിനെ ശരിക്കും കണ്ടിട്ടുണ്ട് സുജിത്തെ? അത് മെലിഞ്ഞുണങ്ങി എല്ലും കോലായിട്ടല്ലേ ഇരിക്കുന്നത്. അല്ല ശ്രീയേച്ചേ, മെലിഞ്ഞത് കൊണ്ട് എന്താ പ്രശ്നം? മെലിഞ്ഞിരിക്കുന്ന ആരും മനുഷ്യരല്ലേ? ഇത്രമാത്രം കളിയാക്കി ചിരിക്കാൻ എന്താ ഉള്ളേ? മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ കളിയാക്കി ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സുഖം കിട്ടുന്നത്? അല്ല ശ്രീയേച്ചേ, നിങ്ങളുടെ മോളും വലിയ തടിയൊന്നും ഇല്ലല്ലോ. ഓള് മെലിഞ്ഞിട്ടല്ലേ. ഓളെക്കുറിച്ചും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കാറുണ്ടോ? നീ എന്താണ് അങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെ പറയാതിരിക്കും? നിങ്ങളെന്ത് ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് കളിയാക്കി സംസാരിക്കുന്നത്? അവരെങ്ങനെ വേണം ഇരുന്നോട്ടെ, അതൊക്കെ പറയാൻ നമുക്കൊക്കെ എന്താ അവകാശമുള്ളേ? അതൊക്കെ മനസ്സിലാക്കണമല്ലേ. കുറച്ച് മനസ്സാക്ഷി വേണം, മറ്റുള്ളവരെ മനസ്സിലാക്കണ ഒരു മനസ്സ് വേണം. വെറുതെ ഇല്ല ചേച്ചി, എവിടെയും ശരിയായിട്ടില്ല. അവളുടെ നേരത്തിന്റെ പ്രശ്നം തന്നെയാ. പെൺകുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇന്നും പോയിട്ടുണ്ട്, ഇനിയിപ്പോ എന്തായെന്ന് അറിയില്ല. ബെല്ലടിക്കണോ ചേച്ചി? അവൻ വന്നു തോന്നുന്നു കേട്ടാ. എന്താ മോനെ, എന്താടാ മുഖത്തൊരു വിഷമം? എന്തു പറയാനമ്മേ, എന്റെ തൊലിയുടെ നിറം കറുപ്പായതുകൊണ്ട് അവർക്കും വേണ്ടാന്ന് പറഞ്ഞു. കുട്ടി നല്ല വെളുത്തിട്ടാമ്മേ, എന്നെ കണ്ടതും കുട്ടിയുടെ മുഖം ആകെ മാറിപ്പോയി. എനിക്കത് ശീലമായതുകൊണ്ടേ ഒരു പ്രശ്നമേ തോന്നിയില്ല. സാരമില്ല മോനെ, നിന്നെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു കുട്ടി എവിടെയെങ്കിലും ഉണ്ടാവും. മോൻ വിഷമിക്കണ്ട. എനിക്ക് വരെ വിഷമില്ലമ്മേ, അമ്മ വിഷമിക്കട്ടിരുന്നേ. എനിക്കിതൊക്കെ ഒരു ശീലമായി പോയില്ലേ. നിങ്ങൾ ആലോചിച്ച് തന്നെയാണോ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്? അതെ മാഡം, എനിക്ക് അവളെ മടുത്തു. തടിച്ചു കൊഴുത്ത് വല്ലാത്തൊരു വീർപ്പ് മുട്ടലാണ്. അവളെ കാണുമ്പോൾ തന്നെ എനിക്കൊരു അറപ്പ് തോന്നിപ്പോവാണ്. മാഡം, എനിക്ക് എന്തായാലും ഡിവോഴ്സ് വേണം. ഇനി അവളെ കൊണ്ട് ഒരു ഉപകാരമില്ല. വീട്ടിലൊരു ചെറിയ ജോലി ചെയ്യാൻ പോലും അവൾക്ക് കഴിയില്ല. പിന്നെ എന്തിനാണ് ജീവിതകാലം മുഴുവൻ ഞാൻ അവളെ തലയിൽ ചുമന്ന് നടക്കുന്നത്? അങ്ങനെ തീരുമാനം എടുക്കാൻ വരട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ വിനോദിനോട് ചോദിക്കാനുണ്ട്. മാഡം ചോദിച്ചോളൂ. നിങ്ങളുടെ ഭാര്യയ്ക്ക് അമിത വണ്ണമാണെന്ന് പറഞ്ഞിട്ടൊന്നും കേസ് ഫയൽ ചെയ്ത് നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടില്ല. ആ കുട്ടിക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല മാഡം, ഇത് തന്നെയാണ് മെയിൻ പ്രോബ്ലം. ഈ ലാസ്റ്റ് പ്രസവത്തിന് ശേഷമാണ് ഒന്നുകൂടി തടിച്ചത്. ഇതൊക്കെ സ്വയം കൺട്രോൾ ചെയ്യേണ്ടതല്ലേ. ഇവളെയും കൂട്ടി ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയുന്നില്ല. ആൾക്കാരുടെ നോട്ടവും പരിഹാസവും മടുത്തു മാഡം. ഇനി എനിക്ക് ഇവിടെ ചുമക്കാൻ കഴിയില്ല. ഓക്കേ, അപ്പൊ ആ കുട്ടി തടി വെച്ചതാണ് നിങ്ങളുടെ പ്രശ്നം. വിനോദേ, നിങ്ങളൊക്കെ ഏത് ലോകത്താ ജീവിക്കുന്നത്? ആ കുട്ടിക്ക് കല്യാണത്തിന് മുൻപും ഇങ്ങനെ തടി ഉണ്ടായിരുന്നോ? അല്ല. നിങ്ങൾക്കിപ്പോ എത്ര കുട്ടികളാ? രണ്ട് കുട്ടികളെ. ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത്? കുട്ടികളെ കാര്യമൊക്കെ അവൾ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അവർക്ക് യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. പ്രോബ്ലം മുഴുവൻ തൻ്റെതാ. തൻ്റെ മക്കളെ പ്രസവിക്കുന്നവരെ അവർ സുന്ദരിയായിരുന്നു. ഇപ്പോഴാണ് വിനോദിന് അവരെ വേണ്ടാതായത് അല്ലേ? വിനോദേ, നീ എത്ര വലിയ സുന്ദരനെ കൊണ്ട് മുൻപിൽ നിർത്തി കൊടുത്താലും തൻ്റെ മക്കൾ അമ്മയെന്ന് വിളിക്കുന്നത് അവരെ തന്നെയായിരിക്കും. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം വിനോദം കൂടിയാ, അത് മറക്കണ്ട. അല്ല മാഡം, ഇവിടെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ ആൾക്കാരെ കളിയാക്കലും പരിഹാസമൊക്കെ ഉണ്ട്. വിനോദേ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സൗന്ദര്യമുണ്ട്. അതൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥ മനുഷ്യരാവുന്നത്. എന്നാ മോനെ, കുറച്ച് മഞ്ഞളാ, നീ മുഖത്തിട്ടോ. എൻ്റെ മുഖത്തിൽ കരുവാളിപ്പൊക്കെ പോകട്ടെ. ബോഡി ഷേമിങ്ങിലൂടെ നമ്മൾ പറയുന്ന ഓരോ വാക്കും
അത് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന വേദന വളരെ വലുതാണ്. ബാഹ്യമായ സൗന്ദര്യമാണ് യഥാർത്ഥ സൗന്ദര്യമെന്ന് തെറ്റിദ്ധരിക്കുന്നിടത്തോളം കാലം ഈ ബോഡി ഷേമിംഗ് തുടർന്നുകൊണ്ടേയിരിക്കും. എന്താണ് യഥാർത്ഥ സൗന്ദര്യമെന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കട്ടെ. താങ്ക് യു.